ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൽവിയ പ്ലാത്ത് എഴുതിയ എഡ്ജ് എന്ന പോയമാണ്. അമേരിക്കൻ ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ റൈറ്ററാണ് സിൽവിയ പ്ലാത്ത്. നമ്മൾ സിൽവിയ പ്ലാത്തിൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു മാതൃകാപരമായിട്ടായിരുന്നു സിൽവിയ പ്ലാത്ത് ജീവിച്ചിരുന്നത്. വളരെ നല്ല ഇൻ്റലിജൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്പോട് കൂടി സ്മിത്ത് കോളേജിലാണ് പഠിച്ചത്. ദെൻ ക്ലാസ്സിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് നേടുന്ന, എല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് റാങ്ക് നേടുന്ന ഒരു കുട്ടിയായിരുന്നു സിൽവിയ പ്ലാത്ത്. ദെൻ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവളുടെ ബാക്കി പഠനമൊക്കെ. ദെൻ അവിടെ വെച്ചിട്ട് ടെഡ് ഹ്യൂഗിനെ കണ്ടുമുട്ടുകയും അവർ പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് ഇംഗ്ലണ്ടിലെ ചെറിയൊരു ഗ്രാമപ്രദേശത്ത് അവർ താമസിക്കാൻ തുടങ്ങി. ജീവിതത്തിലെ എല്ലാ തലത്തിലും വിജയം കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിലും പരിഹരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഓരോ മാനസിക പ്രശ്നങ്ങൾ സിൽവിയ പ്ലാത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിരുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ സിൽവിയ പ്ലാത്തിനെ വേട്ടയാടിയിരുന്നത്. കാരണം 1950കളിൽ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു സെക്കൻഡറി ഇമേജ് ആയിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, സ്ത്രീകൾ ഒരിക്കലും ദേഷ്യം പ്രകടിപ്പിക്കരുത്, ഒരു ജോലി ചെയ്യാൻ പാടില്ല, ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും മാത്രം പരിചരിച്ച് ജീവിതം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കൺവെൻഷനായിട്ടുള്ള ചിന്താഗതികൾ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ കുടികുത്തി വാഴ്ന്നിരുന്ന സമയത്തായിരുന്നു സിൽവിയ പ്ലാത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ സിൽവിയ പ്ലാത്തിനെ പോലെ തൊഴിൽ മേഖലയിലും അല്ലാതെ വിദ്യാഭ്യാസ മേഖലയിലും വിജയം കണ്ടെത്തിയ ആളുകളെല്ലാം, അല്ലെങ്കിൽ വിജയം കണ്ടെത്തിയ സ്ത്രീകളെല്ലാം അന്നത്തെ കാലത്തെ സമൂഹത്തിൽ ഒരു കരടായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ടെഡ് ഹ്യൂഗ്സുമായിട്ട് വിവാഹമോചനം വാങ്ങുകയും അതിനുശേഷം ഒരു ഫേബിൾ പോലെ, അല്ലെങ്കിൽ ഫെയറി ടെയിൽ പോലെ, അവളുടെ ലൈഫ് ഭയങ്കര ഒരു ട്രാജഡിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് തൻ്റെ മക്കളെയും ശുശ്രൂഷിച്ചുകൊണ്ട് അവൾ ഒരു ലണ്ടനിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ദെൻ സിൽവിയ പ്ലാത്തിന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഫിസിക്കലി മെൻ്റലി അവൾ വളരെ ഡൗൺ ആയിരുന്നു. ഈ സമയത്താണ് സിൽവിയ പ്ലാത്ത് ലിറ്റററി വർക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് വർക്ക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരുപാട് കവിതകൾ ഈ സമയത്ത് അവൾ പ്രൊഡ്യൂസ് ചെയ്തു. അധികം വൈകാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സിൽവിയ പ്ലാത്ത് സൂയിസൈഡ് ചെയ്തു. അടുക്കളയിൽ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. ദെൻ ഓവനിൽ തലവെച്ച് മരിച്ചതാണെന്ന് പലരും പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്ത മറ്റൊരു വിമൻ റൈറ്ററാണ് വെർജീനിയ വുൾഫ് എന്ന് പറയുന്നത്. സോ അങ്ങനെ സിൽവിയ പ്ലാത്ത് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ എഴുതിയൊരു കവിതയാണ് എഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള തൻ്റെ പ്ലാനൊക്കെ ഈ ഒരു കവിതയിൽ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ എഡ്ജിൻ്റെ സമ്മറി നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തീംസും കാര്യങ്ങളൊക്കെ നോക്കാം. എഡ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അറ്റം, അല്ലെങ്കിൽ അവസാനം, അങ്ങനെ ഒരു മീനിങ് ആണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ കവി എഡ്ജ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും അറ്റത്ത്, അല്ലെങ്കിൽ മരണത്തിനോട് അടുത്ത് നിൽക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തൻ്റെ ജീവിതം മരണത്തിലേക്ക് അടുക്കാനായി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻറ്റിലെത്തി, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഏറ്റവും എഡ്ജിലെത്തി, അറ്റത്തെത്തി എന്നാണ് പറയുന്നത്. ഈ പോയത്തിൽ ഒരുപാട് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റുകൾ വരുന്നുണ്ട്. ഇനി ഈ പോയത്തിൻ്റെ ഫേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ദ വുമൺ ഈസ് പെർഫെക്റ്റഡ്. എന്താണ് ദ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണത കൈവരിച്ചു എന്നാണ് പറയുന്നത്. അത് അർത്ഥമാക്കുന്നത് നീണ്ട കാലത്തെ യാതനയിലൂടെയും നിരാശകളിലൂടെയും തിരിച്ചടികളിലൂടെയുമൊക്കെയാണ് ഒരു സ്ത്രീ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്നാണ് കവി പറയുന്നത്. പിന്നീട് ഈ പോയത്തിൽ പറയുന്നത് കഷ്ടപ്പെടാനും നിരാശപ്പെടാനും മാത്രമാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു സ്ത്രീ പെർഫെക്റ്റ് ആവുന്നത് തൻ്റെ ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും, അല്ലെങ്കിൽ എല്ലാ ദുരിതങ്ങളെയും അതിജീവിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സിൽവിയ പ്ലാത്ത് എന്ന വ്യക്തി അവിടെ പെർഫെക്റ്റ് ആണ്. ഇനി തനിക്ക് ഈ ഭൂമിയിലൊന്നും ചെയ്യാനില്ല, ഇനി തനിക്ക് മരിക്കാനായി എന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നീട് ഒരു ശവമഞ്ചത്തിൽ അവൾ മരിച്ചു കിടക്കുന്നതായിട്ട് ഭാവനയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ മരിച്ചു കിടക്കുമ്പോഴും എന്തൊക്കെയോ ജീവിതത്തിൽ നേടി എന്നതിൻ്റെ സിമ്പലായിട്ട് ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഈ സമയത്ത്, ഈ പോയ എഴുതുന്ന സമയത്ത് അവൾക്ക് ഗ്രീക്കിൽ മിത്തോളജിയിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നുണ്ട്, തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് മരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിൽ തെറ്റില്ല.
അതായത് നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തക്കതായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ, ജെന്യുവിൻ റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് ഗ്രീക്ക് മിത്തോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഇവിടെ പോയിട്ട് പറയുന്നു. അപ്പം നമുക്കറിയാം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ദൈവം തന്ന ജീവൻ ദൈവം തന്നെ അതിൻ്റെ സമയമാവുമ്പോൾ തിരിച്ചെടുക്കട്ടെ എന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ പോയിറ്റ് ചെയ്യുന്നത് അവളുടെ മരണത്തെ ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തെ അവൾ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവൾ പറയുന്നുണ്ട്, പോയിറ്റ് പറയുന്നു, തൻ്റെ നഗ്നപാദം, അവൾ ഏറെ ദൂരെ യാത്ര ചെയ്തിട്ടുണ്ടെന്നും അവൾ ഭയങ്കര ടയേർഡാണ് എന്നും പറയുന്നുണ്ട്. ഈ യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫാണ്, ജീവിതമായ യാത്രയാണ് ഈ ഒരു യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവളുടെ ജീവിതത്തിലൂടെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ജീവിതമെന്ന യാത്രയിൽ അവൾ എന്താണ് വളരെ ടയേർഡാണ്, അവൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചു, എന്നാലും ഒരുപാട് പ്രശ്നങ്ങളെ അവൾ തരണം ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾ തീർത്തും ഈ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ വളരെ ക്ഷീണതയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിതമാകുന്ന തൻ്റെ ഈ യാത്ര അവസാനിപ്പിക്കാനായി എന്ന് പറയുന്നുണ്ട്. ദെൻ അവൾ ചിന്തിക്കുന്നത് പോയിട്ട് ചിന്തിക്കുന്നത് തൻ്റെ രണ്ട് മക്കളെക്കുറിച്ചാണ്. അവൾ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മക്കൾക്ക് കാര്യമില്ല എന്ന് ഓർത്ത്, അല്ലെങ്കിൽ ആ കുട്ടികൾ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് പോയിട്ട് വേവലാതിപ്പെടുന്നുണ്ട്. ദെൻ അവസാന ലൈൻസിൽ പറയുന്നുണ്ട്, ദ മൂൺ ഹാസ് നത്തിങ് ടു ബി സാഡ് അബൌട്ട് സ്റ്റാറിങ് ഫ്രം ദി ഹുഡ് ഓഫ് ബോൺ എന്ന് പറയുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവളുടെ മരണത്തിൻ്റെ ഏക ദൃക്സാക്ഷി നിലാവായിരിക്കും. ചന്ദ്രപ്രകാശം മാത്രം അല്ലെങ്കിൽ മൂൺലൈറ്റ് മാത്രമേ അവളുടെ മരണത്തിന് ദൃക്സാക്ഷിയായി ഈ ഭൂമിയിൽ ഉണ്ടാവൂ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവൂ എന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു പിന്നെ നിലാവിന് എന്തേയില്ല, അവൾ മരിച്ചത് ഓർത്ത് സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ തൻ്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കവി ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം അവൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പോയിറ്റ് ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇനി അങ്ങോട്ട് ജീവിക്കില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ലെന്നും, മാത്രമല്ല ആ പോയിറ്റിൻ്റെ ഈ ഒരു തീരുമാനം വളരെ യുക്തിപരമായിട്ടുള്ള ഒന്നാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. ദെൻ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ പോയിറ്റിൻ്റെ സമ്മറി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വരുന്ന തീംസ് എന്തൊക്കെയാ നോക്കാം. തീംസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെച്ച് എഴുതുതന്നെ വേണം. ദെൻ ഫസ്റ്റത്തെ തീമാണ് ഡെത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഡെത്ത് പോയം ആണ്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് നോട്ടാണ് ഈ പോയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡെത്ത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമായിട്ട് വരുന്നുണ്ട്. കാരണം ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു എവർ പ്രസൻറ്റ് റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഈ ഒരു പോയത്തിന് മാത്രമല്ല, സിൽവിയ പ്ലാത്തിൻ്റെ മിക്ക പോയത്തിനും ഈ ഒരു ഡെത്തിന് കുറച്ചൊരു ഇതുണ്ട്. ഇപ്പോൾ സിൽവിയ പ്ലാത്തിൻ്റെ ചുലിപ്പ് എന്ന് പറയുന്നൊരു പോയുണ്ട്, അതിലും ഇതുപോലെ തന്നെ ഡെത്താണ് തീമായിട്ട് വരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഒന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ, അതൊന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് പോയൊക്കെ കമ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിലൊക്കെ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെത്താണ് ഫസ്റ്റത്തെ തീമെന്ന് പറയുന്നത്. ചിലപ്പോൾ സിൽവിയ പ്ലാത്തിൻ്റെ ബാക്കി പോയിംസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ സിൽവിയ പ്ലാത്ത് മരണത്തെ അത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിൽവിയ പ്ലാത്തിൻ്റെ പോയത്തിലൊക്കെ ഡെത്തിനെ വർണ്ണിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്ന തീമാണ് പാട്രിയാർക്കി. പാട്രിയാർക്കി എന്ന് വെച്ചാൽ നമുക്കറിയാം മെയിൽ ഡൊമിനേഷൻ ആണ്. കാരണം മെയിൽ ഡൊമിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ സ്ത്രീകൾ എപ്പോഴും ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒരു സെക്കൻഡറി ഒബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് സിൽവിയ പ്ലാത്തിന് ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ചിന്താഗതികളാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളാണ് അവരുടെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് തീം വരുന്നത് നേച്ചറാണ്. ഈ പോയത്തിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിൽവിയ പ്ലാത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മൂൺലൈറ്റ്, അതുപോലെ തന്നെ റിവർ, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സ്റ്റാർസിനെ പറ്റി, നൈറ്റിനെ പറ്റി അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ നൈറ്റ് ഫ്ലവറിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അങ്ങനെയുള്ള പ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഈ പോയം വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന തീമാണ് മദർഹുഡ്. മദർഹുഡ് നമുക്കറിയാം ഈ പോയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി
ഓർത്ത് സിൽവ്യ പ്ലാത്ത് ഒരുപാട് വറീഡ് ആവുന്നുണ്ട്. മരണത്തിന് ശേഷം എങ്ങനെയായിരിക്കും തൻ്റെ മക്കളുടെ ജീവിതം എന്നുള്ളതിനെ കുറിച്ച് വറീഡ് ആവുന്നുണ്ട്. കാരണം ആ ഒരു മദർഹുഡ് എന്നൊരു ഫീല് ആ സമയത്ത് സിൽവ്യ പ്ലാത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ബട്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാൻ തന്നെയാണ് അവസാനം തീരുമാനിക്കുന്നത്. ദെൻ ഇത്രയാണ് തീംസ് വരുന്നത്. പിന്നെ നമുക്കറിയാം സിൽവ്യ പ്ലാത്ത് എന്ന് പറയുന്ന ഒരു കൺഫഷണൽ പോയറ്റ് ആണ്. ഇപ്പോൾ കമലദാസിനെ പോലൊക്കെ ഒരു കൺഫഷണൽ പോയറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.